ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെസൺ സ്റ്റഡി ടേബിളിലെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 5ാം ക്ലാസ്സിലെ 1ാം പാഠമായ നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. USSന് ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോദ്യം: സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഡാഷ്. ഉത്തരം: കാർബൺ ഡൈ ഓക്സൈഡ്. ചോദ്യം: സസ്യങ്ങളുടെ ഏതു ഭാഗത്താണ് ആഹാര നിർമ്മാണം നടക്കുന്നത്? ഉത്തരം: ഇലകളിലൂടെയാണ് സസ്യങ്ങൾ ആഹാര നിർമ്മാണം നടത്തുന്നത്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? ഉത്തരം: ഹരിതകം. ചോദ്യം: ഒരു ഇലയുടെ അടിവശം ലെൻസിലൂടെ നിരീക്ഷിച്ചപ്പോൾ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങളിൽ കണ്ടു. ഇവയാണ് ഡാഷ് ആസ്യരന്ധങ്ങൾ അഥവാ സ്റ്റൊമാറ്റ. അടുത്ത ചോദ്യം: കൂൺ ഒരു ഡാഷ് ആണ്. കൂൺ ഒരു എന്താണ്? ഉത്തരം: ശവോപജീവികളാണ് കൂണ്. ആസ്യരന്ധ്രങ്ങൾക്ക് ചുറ്റും കാണുന്ന പയറുവിത്ത് ആകൃതിയിലുള്ള കോശങ്ങളാണ് ഡാഷ്. ഉത്തരം: കാവൽ കോശങ്ങൾ അഥവാ ഗോഡ്സെൽ. ചോദ്യം: പരാദസസ്യത്തിന് ഉദാഹരണമാണ് ഡാഷ് ഇത്തിൽ. ഇത്തിലാണ് പരാദസസ്യത്തിന് ഉദാഹരണം. ചോദ്യം: സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഡാഷ് ആണ് വേരുകൾ. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് വേരുകളാണ്. ആരോഹികളെ താങ്ങുകളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗങ്ങളാണ് ഡാഷ്. ഉത്തരം: പ്രധാനങ്ങൾ. തറയിൽ പടർന്നു വളരുന്ന സസ്യങ്ങളാണ് ഡാഷ് ഇഴവള്ളികൾ. അടുത്ത ചോദ്യം: ശാഖകളിൽ നിന്നും രൂപപ്പെട്ട് നിലത്തുറക്കുന്ന വേരുകൾ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം: താങ്ങുവേരുകൾ. താങ്ങുവേരുകൾ എന്നാണ് ഇവയെ പറയുന്നത്. പ്രധാന കാണ്ഡത്തിൽ നിന്നും വളർന്നിറങ്ങി നിലത്തിറക്കുന്ന വേരുകൾ എന്തു പറയുന്നു? പൊയ്ക്കാൽ വേരുകൾ എന്ന് ഇവയെ പറയുന്നു. ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ലവണങ്ങൾ, ഓക്സിജൻ. ഉത്തരം: ഓക്സിജനാണ്. ഓക്സിജന് പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായി ഉണ്ടാകുന്നു. മറ്റുള്ളവയെല്ലാം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു.